നമസ്കാരം. പ്രഭാസിൻ്റെ കൽക്കി അശ്വമേധം തുടരുന്നു. ബോളിവുഡിനെയും ഹോളിവുഡിനെയും ഞെട്ടിച്ചുകൊണ്ടാണ് കൽക്കി റെക്കോർഡ് കളക്ഷനിലേക്ക് എത്തുന്നത്. ആഗോളതലത്തിൽ ചിത്രം ആകെ നേടിയത് 1061 കോടി രൂപയിലധികമാണ്. ബോളിവുഡിൻ്റെ ബിഗ് ചിത്രങ്ങളെല്ലാം തകർത്ത് തരിപ്പണമായത് സിനിമാ ലോകം ഞെട്ടലോടെയാണ് കണ്ടത്. ഷാറുഖ് ഖാൻ്റെ ചിത്രമായ പഠാൻ്റെ ഫൈനൽ കളക്ഷൻ മറികടന്നാണ് കൽക്കിയുടെ മുന്നേറ്റമെന്നത് എടുത്തു പറയണം. വൻ ബജറ്റിൽ നിർമ്മിച്ച ചിത്രങ്ങൾ പരാജയമടഞ്ഞപ്പോൾ ബ്രഹ്മാണ്ട ബജറ്റ് ചിത്രമായ കൽക്കി ഉയരങ്ങൾ കീഴടക്കി. 2024 തുടങ്ങി 6 മാസങ്ങൾക്കിടെ വൻ പരാജയങ്ങൾക്കാണ് ബോളിവുഡ് സാക്ഷിയായത്. 1000 കോടി ക്ലബിൽ ഇടം പിടിക്കുന്ന 7-ാമത്തെ ഇന്ത്യൻ ചിത്രവും 3-ാമത്തെ തെലുങ്ക് ചിത്രവുമാണ് കൽക്കി. ദംഗൽ, ബാഹുബലി 2, RRR, KGF 2, ജവാൻ, പഠാൻ എന്നിവയാണ് 1000 കോടി ക്ലബിൽ ഇടം നേടിയ മറ്റു സിനിമകൾ. പല കേന്ദ്രങ്ങളിലും സിനിമയുടെ 3D പതിപ്പിനാണ് ആസ്വാദകർ ഏറെ. വടക്കേ അമേരിക്കയിൽ ഹോളിവുഡിലെ വമ്പൻ ചിത്രങ്ങളെ പിന്തള്ളി കൽക്കി കളക്ഷനിൽ 2-ാം സ്ഥാനത്താണ്. 1-ാം സ്ഥാനം പ്രഭാസിൻ്റെ ബാഹുബലി 2-വിനാണ്. ബാഹുബലിയുടെ വിജയത്തിന് ശേഷം ഇന്ത്യ മുഴുവൻ സ്വീകരിക്കപ്പെടുന്ന ചിത്രമാണ് കൽക്കി. പ്രഭാസ് നിറഞ്ഞാടിയ ചിത്രമാണ് കൽക്കി എന്നതാണ് ആഗോളതലത്തിൽ ആരാധകരെ ആവേശത്തിലാക്കുന്നത്. ബാഹുബലിയുടെ വമ്പൻ വിജയത്തിന് ശേഷം പ്രഭാസിൻ്റെതായി രാജ്യമൊട്ടുക്കെ സ്വീകരിക്കപ്പെടുന്ന ചിത്രമായി മാറിയിരിക്കുകയാണ് കൽക്കി. ഇന്ത്യൻ സിനിമയിലെ പ്രകാശഗോപുരങ്ങൾ കൽക്കിയിൽ അണിനിരക്കുന്നുണ്ട്. ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായ അമിതാഭ് ബച്ചൻ കൽക്കിയിൽ സുപ്രധാന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത്. ബിഗ് ബിയുടെ 5 ഡയലോഗുകളും അത്യുഗ്രൻ ആക്ഷൻ രംഗങ്ങളും പ്രേക്ഷകർ നെഞ്ചിലേറ്റിക്കഴിഞ്ഞു. ദീപിക പദുക്കോണാണ് നായികയായി എത്തിയത്. വില്ലൻ കഥാപാത്രത്തെ അനശ്വരമാക്കിയത് ഉലകനായകൻ കമൽഹാസനാണ്. 18 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ശോഭന അഭിനയിക്കുന്ന തെലുങ്ക് ചിത്രം എന്ന പ്രത്യേകത കൂടിയുണ്ട് കൽക്കിക്ക്. മറിയം എന്ന കഥാപാത്രമായി അതിഥിവേഷത്തിലാണ് ശോഭന എത്തിയത്. ശോഭനെ കൂടാതെ കൽക്കിയുടെ മലയാള സാന്നിധ്യമാണ് ദുൽഖർ സൽമാൻ, അന്നാബൻ തുടങ്ങിയവർ. നാഗശ്വിനാണ് കൽക്കി സംവിധാനം ചെയ്തത്. ഐതിഹാസിക മാനമുള്ള കൽക്കിയുടെ പ്രചോദനം മഹാഭാരതമാണ്. കാശി, കോംപ്ലക്സ്, ശംഭാള എന്നിങ്ങനെ പേരുള്ള 3 ലോകങ്ങളുടെ കഥയാണ്. കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് 6000 വർഷങ്ങൾക്ക് ശേഷമുള്ള ലോകം. ലോകത്തെ അവശേഷിക്കുന്ന 2 നഗരങ്ങളാണ് കാശിയും ശംഭാലയും. ശംഭാല പ്രതീക്ഷയുടെ നഗരമാണെങ്കിൽ കാശി നാശത്തിൻ്റെ വക്കിലാണ്. ഭൂതകാലവും ഭാവിയുമെല്ലാം കോർത്തിണക്കി അതിഗംഭീരമായാണ് കൽക്കി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത്. ചിത്രം നിർമ്മിച്ചത് വൈജയന്തി മൂവീസാണ്. 600 കോടി രൂപയായിരുന്നു ചിത്രത്തിൻ്റെ ബജറ്റ്. ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും മികച്ച VFX വർക്കുകൾ ചിത്രത്തിലുണ്ടെന്ന് പറയാം. സന്തോഷ് നാരായണൻ്റെ സംഗീതത്തിലുള്ള പാട്ടുകൾ വൻ ഹിറ്റായി മാറിയിരുന്നു. ഇപ്പോൾ സിനിമാ പ്രേമികൾ കൽക്കിയുടെ 2-ാം ഭാഗത്തിനായുള്ള കാത്തിരിപ്പിലാണ്. 2-ാം ഭാഗവും പ്രേക്ഷകരെ നിരാശപ്പെടുത്തില്ലെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പ്രഭാസിൻ്റെ കൽക്കി കലക്കിയെന്ന് തന്നെയാണ് പ്രേക്ഷകർ ഒരേ സ്വരത്തിൽ പറയുന്നത്. ഇതിഹാസങ്ങൾ കാലാതിവർത്തിയാണ്. കൽക്കിയും കാലത്തെ അതിജീവിക്കുന്ന ചിത്രമാണ്. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.